കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാനിയ ജഡ്ജ് ശ്രീ എം ആർ ശശി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ജോബി ജേക്കബ് പുളിക്കേക്കുടി, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി എൻ പി കൈമൾ, എല്ലാവർക്കും സ്വാഗതം. എന്റെ മാത്രമേ വിളിച്ചിട്ടുണ്ടോ ലോക്കറിൽ എടുത്തു വെച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, ഇദ്ദേഹം ഇപ്പൊ ഏറ്റെടുക്കുന്നത് ആ 30,000 ഉൾപ്പെടെ കാര്യം മാത്രം. എനിക്ക് തന്നേ പറ്റൂല, എന്റെ കള്ളം പറയരുത്, എന്റെ ഓണമസ് മൊത്തം നിങ്ങളാണ് നശിപ്പിച്ചത്. ലോക്കറിൽ കൊണ്ടുവച്ച്, ഞാൻ ലോക്കറിൽ വെച്ചിട്ടില്ല, ഞാൻ ലോക്കറിൽ വെച്ചിട്ടില്ല. എന്റെ എന്റെ അമ്മ തന്ന ഒരു പിടി മുഴുവൻ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ ഡൈവേഴ്സ് നിങ്ങൾ നോക്കണ്ട, എന്റെ സാധനം മുഴുവൻ വെക്കെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡൈവേഴ്സ് തരൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തൈവലേ. ലോക്കറിൽ വെച്ചിട്ടില്ല, നീ മാത്രം പറഞ്ഞാ പോരല്ലോ. അത് ഞാൻ എന്റെ അമ്മയുടെ കൊടുത്തിട്ടും അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഞാൻ എന്റെ അമ്മയുടെ കൊടുത്തിട്ടുമില്ല. അത്രയും സ്വർണം നിങ്ങൾ കൊണ്ട് നശിപ്പിച്ചു, നശിപ്പിച്ച് ഇത്രയും നാരായണ കല്ല് എന്നെ ആക്കിയിട്ട് പോലും നിങ്ങൾക്ക് തികഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങൾക്ക് സ്വർണം, നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം കഥകൾ പറഞ്ഞെന്നും ക്രിയേറ്റ് ചെയ്തെന്നുള്ള സ്വർണം എടുത്തിട്ടുണ്ടാവും, അതിൽ പൈസ അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്തിട്ടും ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുടുംബനാഥൻ എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണത്, ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് ആ ഭാര്യയുടെ സ്വർണം എടുത്ത് നിങ്ങൾ പണയം വെച്ച് ഭാര്യയ്ക്ക് വേണ്ടി ചെലവ് ചെയ്താൽ പോലും ആ പണം തിരിച്ച് ഭാര്യയ്ക്ക് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ധാർമ്മിക പ്രകാരം നിങ്ങൾ അതിന് നിങ്ങളുടെ പണത്തിലല്ല നിങ്ങൾ ഭാര്യയെ നോക്കാം എന്നുള്ള ഒരു സത്യവാക്യമുള്ളതാണ്, വാക്യമൂലം കൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ചെലവ് ചെയ്തതിന് ഭാര്യയുടെ സ്വർണ്ണ പണ്ടം എടുത്ത് ചെലവ് ചെയ്തിട്ട് അത് ഞാൻ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് പറയാൻ ധാർമ്മികമായിട്ട് ഞാൻ ഒരു കാര്യം, ഒരു കുടുംബജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്വമാണ് പറയുന്നത്. പുരുഷന് ഉത്തരവാദിത്തം കൂടുതലാണ്. ആയിക്കോട്ടെ, അപ്പൊ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഫിനാൻഷ്യലി എന്തെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് വൈഫിന് അവരുടെ ഓർണമെന്റ്സ് തന്നെ സഹായിക്കുന്നതിലുള്ള തെറ്റെന്താണ്? നാളെ അത് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണോ? അല്ല അല്ല, അവിടെ ഉത്തരവുണ്ട്, ജീവിക്കും എന്നുള്ള ഉറപ്പിന്മേലാണ്. അതെ, പക്ഷെ നിങ്ങൾ വേർപിരിയുമ്പോ ആ കഥ മാറി. മാഡം, ഈ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്തതോ ചെലവ് ചെയ്തതോ ഇവിടെ പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾ വേർപിരിയാണ്, അപ്പൊ അത് പ്രശ്നം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, അയാൾ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സംഗതികളായിരിക്കാം. റീനയുടെ വീട്ടുകാർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല ബൈജു, നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ അത് എന്തിനു വേണ്ടി ചെലവാക്കി എന്നുള്ളതല്ല, എടുത്തിട്ടുള്ള പണം ആ കുട്ടിക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയിട്ടുള്ള സ്വർണം തിരിച്ച് ആ കുട്ടി ഏൽപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അവിടെ ആണ് പ്രശ്നം വരുന്നത് സർ. അയാള് പറയുന്നു അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോ ഈ പിന്നെ ബൈജു പറയണു 10 ഭവനോളെ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള, അല്ല ഞാൻ പറയണ മുഴുവൻ കേൾക്ക്, ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയണു. അപ്പൊ റീന പറയുന്നത് 25 ഭവനില ഒരു പവൻ പോലും റീനയുടെ കയ്യിൽ ശേഷിച്ചിരുന്നില്ലെന്നാണോ? ഇല്ല, എന്റെ ഒരു ശേഷിപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ഇരിക്കോ, ഈ കാര്യത്തിനും കാതിലും ഇല്ലാതെ വന്നിരിക്കോ? ഞങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലായിരുന്നു. നിങ്ങൾ കൂടുതൽ ഫാഡ് വേറെ എന്റെ അടുത്ത് കാണിക്കരുത്. ഇല്ല, അതെ ബൈജു, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് ജീവിക്കാൻ അധികാരമില്ലേ? എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അധികാരമില്ലേ? ഒരു സ്ത്രീ എന്നുള്ള വരയില്, നിങ്ങൾ സ്ത്രീ എന്നുള്ള നിലയ്ക്കും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കും നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമൊക്കെ ഉണ്ട്. അതല്ല ഇവിടെ ചോദിക്കുന്നത്. ബൈജു, ചില കാര്യങ്ങള് ഞങ്ങൾ പറഞ്ഞു, അവർ പറഞ്ഞ പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതൊക്കെ ശരി തന്നെ. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മാറുന്നില്ല അല്ലേ? നിങ്ങൾ ഒരു ഉത്തരവുണ്ടായിട്ടും അത് കംപ്ലൈ ചെയ്യാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നതിലും യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞൊക്കെ വെറും നിങ്ങളുടേതായ ഒരു ന്യായീകരണങ്ങൾ മാത്രമാണ്, ഇതിനൊരു ഉത്തരമല്ലാതെ. അതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സാറേ? ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഞാൻ എന്നെ കുട്ടികളെ വിളിച്ചു നോക്കാൻ രൂപ കൊടുക്കാൻ തയ്യാറുണ്ട് ഇവർക്ക് ചെലവിന്.
ആർക്ക് ഇപ്പോൾ എത്ര രൂപ കൊടുക്കാൻ ഇപ്പോൾ ഇതുവരെയുള്ള കോടതിയെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ എത്ര രൂപ കൊടുക്കാൻ തയ്യാറുണ്ട്? കുട്ടികളല്ല ഞാൻ ചോദിക്കുന്നത്, ക്ലാരിഫൈ ആണ്. കോടതിയുടെ ഉത്തരവിലുള്ള ഇതുവരെയുള്ളതല്ല ചോദിക്കും. ചോദ്യം അതല്ല, നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അല്ലെ, ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം അന്നും സി ഡബ്ല്യു സി പോയ സമയത്തും പറയുന്നത് എന്താണ്, കുട്ടികൾ എന്റെ ഒപ്പം നിർത്തി ഞാൻ സംരക്ഷിച്ചോളാം. അല്ലോ, വൈജു പറഞ്ഞല്ലോ എനിക്ക് അതിനുള്ള സാഹചര്യമില്ല, ഞാൻ ജോലിക്ക് പോവുകയാണ്, ആരുമില്ല, എന്റെ വീട്ടിൽ ആരുമില്ല എന്ന് വന്നപ്പോൾ തന്നെ കുട്ടികളെ, അതാണ് എന്റെ സിറ്റുവേഷൻ, അതെ, നോക്കാനുള്ള സാഹചര്യമില്ല. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എത്ര ചിത്രാഹോമിലെ കുട്ടികൾ നിൽക്കുന്നത്? അതെ. അപ്പൊ നിങ്ങൾ ഒരു പൈസയും കൊടുക്കാൻ തയ്യാറല്ല? ഞാൻ തയ്യാറാണ്, എന്റെ വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തിയിട്ടില്ല. ഈ ബന്ധം വേർപെടുത്താനുള്ള കാലം വരെ എനിക്ക് ചെലവിന് തരാനുള്ള അവകാശം ഉണ്ടല്ലോ. അല്ല സാർ, ഞാൻ പാനലിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇദ്ദേഹം ഈ 5 കൊല്ലത്തെ എന്തായാലും അദ്ദേഹം പേ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പോ ഹൈക്കോർട്ടിൽ പോയിട്ട് അപ്പീൽ കൊടുക്കണം, എന്നിട്ട് റിവ്യൂ ചെയ്ത് അത് ശരിയാവുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പൊ ഇവര് രണ്ടുപേരോടും ചോദിക്കണം ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വെച്ച് കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യങ്ങളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ 5 കൊല്ലത്തെ ആ ഒരു ഇതിൽ നിന്നും ഇദ്ദേഹത്തിന് വിമുക്തനാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അതൊരു സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിൽ അത് കൺസിഡർ ചെയ്യാം, ഹൈക്കോടതി അത് കൺസിഡർ ചെയ്യാം, അതൊരിക്കലും ബൈൻഡിങ് അല്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു വ്യവസ്ഥ വെച്ച് തീർക്കണു, ഈ ഷീ അക്സെപ്റ്റ് ഫോർ ദീസ് കണ്ടീഷൻസ്, അതുകൊണ്ട് എനിക്ക് മതി, മറ്റൊന്നിനോട് എനിക്ക്. ഇരു കൂട്ടരും സഹകരിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട കോടതി അത് വെച്ചിട്ട് തീർച്ചയായിട്ടും ഡിസ്പോസ് ചെയ്യും. ഇത്രയും കാലത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിരിക്കും. അതെ. അപ്പൊ അത് ഹൈക്കോർട്ടിൽ ഒരു പേപ്പർ ആയിട്ട് നമ്മൾ അപ്പീലിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അത് കൺസിഡർ ചെയ്യും. തീർച്ചയായിട്ടും ഇതുപോലുള്ള സെറ്റിൽമെന്റ് ഹൈക്കോടതിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പുറത്തുനിന്ന് സെറ്റിൽ ചെയ്തിട്ട് വരികയാണ്, ഇരുകൂട്ടരും കൂടെ വരികയാണെങ്കിൽ കോടതിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അല്ല, അങ്ങനെയാണല്ലോ, മനസ്സിലായോ രണ്ടുപേർക്ക് എന്താന്നുള്ളത് മനസ്സിലായോ? ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണത്. കാരണം ഇതിപ്പോ അവര് പറഞ്ഞത് അപ്പീലിന് പോയി ഇത് ചെയ്യാം എന്നുള്ളതാണ്, അല്ലാതെ ഇപ്പൊ ഇവിടെ വെച്ച് നമ്മളൊരു തീരുമാനത്തിൽ വരുവാണെങ്കിൽ, ഒരു അമൗണ്ടിൽ തീരുമാനത്തിലോ ഇല്ലെങ്കിൽ എന്ത് വ്യവസ്ഥയാലും നിങ്ങൾ തീരുമാനിക്കണ പോലെ, നമ്മളെല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു പോലെ ഒരു തീരുമാനത്തിൽ വന്ന് അത് ഇവിടെ വ്യവസ്ഥയായി വെച്ചാൽ, നിങ്ങൾ ഹൈക്കോർട്ടിൽ പോയിട്ട് കേൽസയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്, എനിക്ക് ഹൈക്കോർട്ടിൽ നിന്ന് ഇതിൻ്റെതായിട്ടുള്ള പേപ്പേഴ്സ് ഇതാക്കി തരണം എന്ന് പറഞ്ഞാൽ, അപ്പീലിന് പോവാനും ഈ പേപ്പേഴ്സ് കൊടുക്കാനും ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിൻ്റെതായിട്ടുള്ള വിധി അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അത് എന്ത് വിധിയായാലും നിങ്ങൾക്ക് അവിടുന്ന് ആ വിധി കിട്ടും. പക്ഷേ ഈ സാധനങ്ങൾ അവിടെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും, ഈ പേപ്പേഴ്സും കൂടെ അവരാലോചിച്ച് തീരുമാനിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ, അതായത് അങ്ങനെ ഒരു പോംവഴി നിങ്ങളുടെ മുന്നിലുണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ പിടിവാശി പിടിക്കുകയാണെങ്കിൽ 25 പവൻ കൊടുക്കില്ല, 1 ലക്ഷം രൂപ കൊടുക്കില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ടിൽ നിങ്ങൾക്ക് പോട്ടി, ഇതും ഇപ്പോൾ ഹൈക്കോർട്ട് പോകണം. പക്ഷേ ഹൈക്കോർട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കാരണം ഇവിടെ ഈ വ്യവസ്ഥകൾ ഉള്ളതുകൊണ്ട്. ഈ ഒരു വ്യവസ്ഥ അവിടെ അവർ ഒന്ന് നോക്കണമുണ്ട്. ഇത് നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു വഴിയാണ്. ആം ഐ റൈറ്റ് സാർ? മനസ്സിലാവുണ്ടോ? പിന്നെ വരുന്ന റിവ്യൂ പെറ്റീഷനിൽ ഈ ഇപ്പോൾ കുട്ടികൾ സി ഡബ്ല്യു സിയിലാണ് എന്നുള്ളത് കൊണ്ട് ഇനി അത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് മാത്രമേ കോടതി ആലോചിക്കുള്ളൂ, മനസ്സിലാവുണ്ടോ? പക്ഷേ ഇപ്പം ഞങ്ങൾ പറഞ്ഞ വഴിയിലൂടെ നിങ്ങൾ ഇവിടെ വെച്ചൊരു വ്യവസ്ഥ ചെയ്യുകയാണെങ്കിൽ ഇത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 കൊല്ലത്തെ ഈ പറയുന്ന 7 ലക്ഷം രൂപയിൽ നിന്നും നിങ്ങൾക്ക് വിമുക്തനാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എല്ലാവിധത്തിലും അതിന് മുൻഗണന അവർ കൊടുക്കും, മനസ്സിലാവുണ്ടോ? അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് കുറേ ഇളവ് കിട്ടും. വേണ്ടാന്ന് വെക്കും. ഒരു കാര്യം കൂടെ ബൈജു മനസ്സിലാക്കണം. ഇപ്പോൾ ഇത് ബൈജു പറഞ്ഞു ഇനിയൊരു ഒരുമിച്ച് താമസിക്കുക എന്നത് ഇനി നടക്കില്ല എന്ന് ബൈജു പറഞ്ഞു. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സ് മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ബാധ്യതകളെല്ലാം ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇന്നിപ്പോൾ ബൈജു നടക്കുന്ന പോലെ വാറണ്ടിനെ പേടിച്ച് ഇങ്ങനെ പലയിടത്തായിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ രണ്ട് പേർക്കും പിന്നെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം. പിന്നെ കുട്ടികളുടെ കാര്യം വേറെ നോക്കേണ്ടി വരും. അവിടെ അത് ബൈജുവിൻ്റെ ലയബിലിറ്റി പോകണില്ല. കുട്ടികളുടെ പിന്നെ മെയിൻ്റനൻസിനുള്ളത് വേറെ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ തീർക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്താ വഴി എന്നുള്ളത്
നോക്കുകയാണ് ഇനി ചെയ്യാനുള്ള കാര്യം. അതിലിപ്പോൾ നിങ്ങളുടെ അവിടുത്തെ 4 സെൻറ് സ്ഥലമുണ്ട്, പിന്നെ അതിൽ പകുതി അവകാശം ആൾറെഡി അവർക്ക് നിയമപരമായിട്ടുണ്ട്. ബാക്കി പകുതി കൂടെ എഴുതി കൊടുക്കാൻ അദ്ദേഹം റെഡിയാണെന്ന് പറഞ്ഞു. അതെ, ബാക്കി പിന്നെ അവരുടെ കൊടുക്കേണ്ട സ്വർണം അത് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ കൂടെ, പിന്നെ ആ 1 ലക്ഷം രൂപയിൽ ബാക്കി ഉണ്ടായിരുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ എല്ലാം തീരുമാനം വരേണ്ടതുണ്ട്. അതെങ്ങനെ കൊടുക്കാൻ കഴിയും ഇവർ രണ്ടുപേരും മനസ്സിലാക്കണം. നമ്മളൊരു ജീവിതത്തിൽ ഒരു പ്രശ്നം പ്രതിസന്ധി വരുമ്പോൾ അതിനൊരു തീരുമാനം എടുക്കുമ്പോൾ രണ്ടുപേരും ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. രണ്ടുപേർക്കും വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് സാഹചര്യം, ഇവിടെ നിന്നല്ല, ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിട്ടുവീഴ്ചകളില്ലാതെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കും നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ജഡ്ജ് അദ്ദേഹം പറഞ്ഞതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതും കൂടി മനസ്സിൽ വെക്കണം. ഈ അതിപ്പോൾ പണമായി ഇപ്പോൾ പിന്നെ ബൈജു കുറേ കാലമായിട്ട് പത്തനംതിട്ടയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയാണല്ലോ, അതനുസരിച്ച് ഈ പണമായി കൊടുക്കാനുള്ള ഒരു സേവിങ്സ് ഇല്ല. ബൈജുവിൻ്റെ പേരിൽ വേറെ ഭൂമിയുണ്ടോ? ഇല്ല. 4 സെൻറ് ഒഴികെ വേറെ ഇല്ല. പിന്നെ എങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്? ഈ വസ്തു ഇതിനെ എടുത്ത് കൊടുക്കാം, ഈ 5 സെൻറ് എഴുതി കൊടുക്കാം. ഈ 4 സെൻറ് കൊടുത്തേക്കാന്ന്. ആ ഏ അതല്ലാതെ വേറെ ഒന്നും കൊടുക്കാനില്ല. എന്തായാലും വേറെ ഒന്നും ഇല്ല. ബൈജുവിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഭൂമി ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ്റെ പേരില്ല, അമ്മയുടെ പേരിലുള്ളതാണ്. അമ്മയുടെ പേരില്ല, അമ്മ ഇല്ലല്ലോ. അമ്മയില്ല. നിങ്ങൾ രണ്ട് സഹോദരങ്ങളല്ലേ ഉള്ളൂ. അതില് ബൈജുവിൻ്റെ അവകാശം ഇല്ലേ? അവകാശം ഉണ്ട്. എത്ര സെന്റ് ഉണ്ട് ബൈജുവിൻ്റെ അവകാശം? അതില് ബാങ്കില് ലോൺ ഉണ്ട്. അതിനകത്ത് അവകാശം ഉണ്ട്. 5 സെന്റ് ആണോ ഉള്ളത്? മൊത്തം 5 സെന്റേ ഉള്ളൂ. 5 സെന്റേ ഉള്ളൂ. അപ്പൊ 2.5 സെന്റ് അവകാശം ഉണ്ട്. അപ്പൊ അവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ അതുകൂടെ എഴുതി കൊടുത്താ പിന്നെ ഞാൻ ഇവിടെ പോയി കിടക്കും. എന്റെ കയ്യിൽ വേറെ ഉള്ള അതുകൊണ്ടാണ് പറഞ്ഞ ഈ 4 സെന്റ് ഞാൻ അനിയൻ വേറെ വീട് താമസിക്കാം. ഈ ഷെയറിൽ തട്ടു താഴെ ഉണ്ട് അയാളുടെ. ഈ 2.5 സെന്റിനകത്തിരിക്കുന്ന വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. വേറെ 2.5 സെന്റിൽ അനിയൻ താമസിക്കുന്നുണ്ട്. ഇല്ല, ആ 2.5 സെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അനിയന്റെ വസ്തുവിന് വേറെ അനിയൻ വാങ്ങിയ വസ്തുവിൻ്റെ കൂടെ ഉള്ളതാണ്. അതിന്റെ കൂടെ ആ 2.5 സെന്റും കൂടെ ചേർത്തിട്ടാണ് അനിയമതാക്കി. അത് ശരി. അപ്പൊ പിന്നെ എന്താ ഇവരുടെ കൊടുക്കാനുള്ളത്? കൊടുക്കാൻ എന്താ മാർഗം? പിന്നെ എന്റെ കയ്യിലും വേറെ ഒന്നുമില്ല. കാരണം ഡെയിലി പണി ചെയ്തുകൊണ്ടാണ് എല്ലാ, എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാ ദിവസം പണിയാൻ പറ്റൂല. ചെന്നാലും നല്ലൊരിതായി കഴിഞ്ഞാൽ ടെൻഷൻ വന്ന് എന്തെങ്കിലും ചെയ്യാം. ബൈജു ഒരു കാര്യം ആലോചിക്കും, ബൈജുവിനെ സംരക്ഷിക്കേണ്ടിയിരുന്ന ഈ ഭാര്യയും മക്കളും ഇത്രയും കാലം ബൈജുവിന്റെ കൂടെ ആയിരുന്നു എന്ന് വിചാരിക്കേ, അന്ന് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇല്ല അന്ന് സാർ, അന്നൊന്നും എനിക്ക് ജോലി ചെയ്തുള്ള പൈസ കൊണ്ടുകൊടുത്ത് മാന്യമായ പൈസ ഒക്കെ ഇവിടെ പോയപ്പോ ഉണ്ടാവണല്ലോ. എന്തായാലും മെയ്സന്റെ പണിയുന്ന ആളാണ്. ശരിയാണ് അല്ലേ? നല്ല കൂലി കിട്ടുന്ന ജോലിയാണ്. അതെന്നെ സാർ, ഇത് എല്ലാ ഞാൻ പറയണ മുഴുവൻ കേക്ക്. നല്ല കൂലി കിട്ടുന്ന ജോലിയാണ്. ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരിക്കലും പണി ഇല്ലാത്തൊരവസ്ഥയില്ല. ഇതൊക്കെ ഉള്ളൊരു തൊഴിലാണത്. ഏ, എന്നിട്ടും ബൈജുവിൻ്റെ ഒന്നും ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? 100% സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊരിക്കലും 100% സത്യാകാൻ പാടില്ല. കാരണം അല്ല, ശരിയാണ്. കാരണം കുട്ടികള് CWC ആയതുകൊണ്ട്, അവരുടെ സംരക്ഷണയിൽ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ മെയിൻ്റെനൻസ് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ മെയിൻ്റെനൻസ് കൊടുക്കാൻ ഞാൻ എല്ലാ കാലത്തും റെഡി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ കാലത്തൊക്കെ നിങ്ങളുടെ പണം ഉണ്ടായിരുന്നിരിക്കണമല്ലോ. ജോലി ചെയ്യുന്ന ആ കാലത്തൊക്കെ നിങ്ങളുടെ പണം ഉണ്ടായിരുന്നിരിക്കണമല്ലോ. കൂലിപ്പണി ചെയ്ത് കിട്ടുന്നത് അന്നൊന്നുള്ളതല്ലെന്നുണ്ടെങ്കിൽ പൈസ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല, കേട്ടില്ല. ആ കാലത്ത്, ആ കാലഘട്ടത്തിൽ കുട്ടികളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നോ? ഏത് സമയത്ത്? ഇവര് എന്റെ കൂടെ നിന്ന സമയത്തോ? അതെ, നിങ്ങളുടെ കൂടെ ഉള്ള ഈ 5 വർഷക്കാലം. 5 വർഷക്കാലവും ഞാൻ ജോലി വിഹിതം കൊടുത്ത് നോക്കുവാ. ബൈജു, ബൈജു അതെ, CWC സംരക്ഷണയിലായതുകൊണ്ട് ബൈജു കുട്ടികൾക്കൊന്നും കൊടുത്തില്ല അല്ലേ? ബൈജുവിനറിയാലോ, ഇപ്പൊ മൂത്ത കുട്ടി 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി ഒരു കരുതൽ വേണം. ഇപ്പൊ നമ്മളിവിടെ വ്യവസ്ഥകൾ വെച്ചു കഴിഞ്ഞാൽ ഈ മൈനർ കുട്ടികളുടെ അധികാരം, ആ പൈസ എന്തായാലും മേൽ കൊടുക്കേണ്ടി വരില്ലേ? മൈനർ കുട്ടികളുടെ കാര്യത്തില് ഒരു കാരണവശാലും ഇവർക്കൊരു വ്യവസ്ഥ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു ഒരു കരാറിലേർപ്പെടാനായിട്ട്, ഒരു സെറ്റിൽമെൻറ്റിൽ ഏർപ്പെടാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. മൈനർ കുട്ടികളുടെ കാര്യം, ഇവരുടെ മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും സാധിക്കും. അതിൽ കുഴപ്പമില്ല. മൈനറുടെ ഫ്യൂച്ചറിലെ ഇത് രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതല്ല പറയുന്നത്. ഇതുവരെയുള്ള ഓർഡറായി കഴിഞ്ഞു, ആ ഒരു കാര്യം സെറ്റിൽ ചെയ്യാൻ, ഇവരുമായിട്ടുള്ളൊരു കാര്യത്തിൽ രമ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ഒരു മദറിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മൈനറിന് കോടതി ഓർഡറായിട്ടുള്ള ആ മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് ഇടപെടാൻ സാധിക്കില്ല. അതിപ്പോൾ എന്തായാലും കോടതിക്കും അത് ഇടപെടാൻ പറ്റുണ്ടാവില്ല. അത് കോടതിയിൽ അപ്പീലിന് പോയാൽ, അതെ, അതിന് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ
എത്ര കൊടുക്കണം, കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒരു റിവിഷൻ കോടതി അത് കൺസിഡർ ചെയ്യും. അതാണ്, അത് മെറിറ്റിൽ കൺസിഡർ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ കൊടുക്കാനുണ്ടോ ഇല്ലയോ, കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാം. ആ പാസാക്കിയ ഉത്തരവ് അതിൽ എന്തെങ്കിലും എററുണ്ടോ അത് എന്ന് മാത്രം കോടതിക്ക് അവിടെ നോക്കാൻ സാധിക്കുകയുള്ളൂ. ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാം. കൂട്ടണോ കുറയ്ക്കണോ അതോ മൊത്തമായിട്ട് റദ്ദ് ചെയ്യണോ എന്നുള്ളതും ആ ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും അതിലൊരു തീരുമാനം എടുക്കാം. അതല്ലാതെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സെറ്റിൽമെൻറ്റിലൂടെ മൈനറുടെ ഒരു അനുകൂലമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓർഡർ മദറിന് ഇവർ രണ്ടുപേരുള്ള ഒരു സെറ്റിൽമെൻറ്റിലൂടെ അത് റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല കുട്ടികളുടെ കാര്യത്തിൽ തുടർന്നും പിന്നെ ബൈജുവിന് ആ ലയബിലിറ്റി നിൽക്കുന്നുണ്ട്. അവരുടെ പൈസ കൊടുത്തേ പറ്റൂ, കൊടുത്തേ പറ്റൂ. അത് സി ഡബ്ല്യു സി ആണെങ്കിലും അല്ലെങ്കിലും ഈ ഓർഡർ ഉള്ളിടത്തോളം കാലം അത് കൊടുത്തേ സാധിക്കും. പിന്നെ സി ഡബ്ല്യു സിയിൽ ആയതുകൊണ്ട് അവരുടെ പിന്നെ ഓർഡർ പ്രകാരം ഉള്ള പ്രൊട്ടക്ഷനിലായതുകൊണ്ട് എങ്ങനെ വേണമെന്നുള്ളത് കൂടുതൽ തീരുമാനിക്കും. അതിൻ്റെ ആ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അല്ല, ഐ ഡോണ്ട് തിങ്ക്. അറ്റ്ലീസ്റ്റ് കോടതി മേസേ ബാങ്കിൽ അത്രയും എമൗണ്ട് നിങ്ങൾ നിക്ഷേപിക്കണം. കാരണം ഒരു പെൺകുട്ടി ഉള്ളതാണ്, ആൺകുട്ടിയുണ്ട്, കല്യാണം ഒക്കെ ഉണ്ട്, പഠിപ്പ്, അങ്ങനെയൊക്കെ തീരുമാനിക്കാം. എങ്ങനെ വേണമെങ്കിലും കോടതിയുടെ ഡിസ്ക്രിഷൻ ആണ് അത്. അതെ അതെ, കോടതി ഒരു മെയിൻ്റനൻസ് കൊടുക്കുമ്പോൾ ഇവർക്ക് എത്ര കൊടുക്കാനുണ്ട്, ഇവരുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യുമെങ്കിലും പ്രധാനമായിട്ടും കുട്ടികളുടെ വെൽഫെയർ ആണ് നോക്കുന്നത്. അവർക്ക് എത്ര എക്സ്പെൻസ് ഉണ്ട്, ഈ ആഴ്ച എത്ര വന്നില്ലല്ലോ, അടുത്ത ആഴ്ച എത്ര വരുമല്ലോ എന്നുള്ള രീതിയിലല്ല പോകുന്നത്. അത് അവരുടെ വെൽഫെയർ വെച്ചിട്ടാണ് നോക്കുന്നത്. മൂത്തത് പെൺകുട്ടിയാണ്, അത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന് എനിക്കൊന്നുമില്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ കയ്യിൽ ഒന്നും കാണിക്കാനില്ല എന്ന് പറഞ്ഞൊന്നും കുട്ടികളുടെ കാര്യത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഇല്ല. അല്ല, അപ്പൊ സി ഡബ്ല്യു സിയിൽ ആണെങ്കിലും അല്ലെങ്കിലും കുട്ടികളുടെ മെയിന്റനൻസ് അയാൾ കൊടുത്തേ പറ്റൂ. ആസിറ്റിസ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ കൊടുത്തേ സാധിക്കും, കൊടുത്തേ പറ്റൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amritatv.com.